हाय फ्रेंड्स पुदीर क्लास स्वागत टेंथ प्रीलिम्स एग्जाम उद्योगार्थिकल्क्कु वेंडियुल्ल स्कूल पाठपुस्तक चोद्यंगलाण ई क्लासिल उल्पेडुत्तिट्टुळ्ळत् नमुक्क् आरंभिक्काम सौरयूथत्तिन्टे केंद्रम सूर्यनाण एन्न लोकत्तोट् विळिच्चु परञ्ञतारण कोपर्निकस् आण् സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് കോപ്പർനിക്കസ് ആണ്. കോപ്പർനിക്കസ് ഏത് രാജ്യക്കാരനാണ്? പോളണ്ട്. വലയങ്ങൾ കാണപ്പെടുന്ന ഗ്രഹം ഏതാണ്? ശനി. വലയങ്ങൾ കാണപ്പെടുന്ന ഗ്രഹം ശനി ഗ്രഹമാണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? വ്യാഴം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ്. ഒരു വ്യാഴവട്ടം എന്നാൽ പന്ത്രണ്ട് വർഷക്കാലമാണ്. ഒരു വ്യാഴവട്ടം എന്നാൽ പന്ത്രണ്ട് വർഷമാണ്. നിലവിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ്? ശനിയാണ്. നിലവിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനിയാണ്. നിലവിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ്? ശനിയാണ്. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ബുധനും ശുക്രനും. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ബുധനും ശുക്രനുമാണ്. സൗരയൂഥത്തിലെ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാണ്? ശുക്രൻ. സൗരയൂഥത്തിലെ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രനാണ്. സൗരയൂഥത്തിലെ ഏറ്റവും ചൂടുകൂടിയ ഗ്രഹം ഏതാണ്? ശുക്രൻ. സൗരയൂഥത്തിലെ ഏറ്റവും ചൂടുകൂടിയ ഗ്രഹം ശുക്രനാണ്. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ബുധനാണ്. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ബുധനാണ്. സൗരയൂഥത്തിലെ ഒരേയൊരു നക്ഷത്രം സൂര്യനാണ്. നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഏത് ഗ്രഹമാണ്? ഭൂമിയാണ്. നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമിയാണ്. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീല നിറത്തിൽ കാണപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഭൂമി. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീല നിറത്തിൽ കാണപ്പെടുന്ന ഗ്രഹം ഭൂമിയാണ്. ഭൂമിയുടെ ഉപഗ്രഹം ചന്ദ്രനാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പകലും നക്ഷത്രങ്ങളെ കാണുന്ന ഉപഗ്രഹം ഏതാണ്? ചന്ദ്രൻ. പകലും നക്ഷത്രങ്ങളെ കാണപ്പെടുന്ന ഉപഗ്രഹം ചന്ദ്രനാണ്. പണ്ട് ജലം ഒഴുകിയതിൻ്റെ സൂചന കണ്ടെത്തിയ ഭൂമിയല്ലാത്ത ഗ്രഹം ഏതാണ്? ചൊവ്വ. പണ്ട് ജലം ഒഴുകിയതിൻ്റെ സൂചന കണ്ടെത്തിയ ഭൂമിയല്ലാത്ത ഗ്രഹം ചൊവ്വയാണ്. ചൊവ്വയുടെ ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ഫോബോസും ഡൈമോസും. ചൊവ്വയുടെ ഉപഗ്രഹങ്ങളാണ് ഫോബോസും ഡൈമോസും. ഗലീലിയോ ഗലീലി ഏത് രാജ്യക്കാരനാണ്? ഇറ്റലി. സ്വയം നിർമ്മിച്ച ദൂരദർശിനി ഉപയോഗിച്ച് വാനനിരീക്ഷണത്തിന് തുടക്കമിട്ടതാരാണ്? ഗലീലിയോ ഗലീലി. സ്വയം നിർമ്മിച്ച ദൂരദർശിനി ഉപയോഗിച്ച് വാന നിരീക്ഷണത്തിന് തുടക്കമിട്ടത് ഗലീലിയോ ഗലീലിയാണ്. ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്ന വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളായ അയോ, കാലിസ്റ്റ, യൂറോപ്പോ, ഗാനിമീഡ് എന്നിവ കണ്ടെത്തിയതാരാണ്? ഗലീലിയോ ഗലീലിയാണ്. ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്ന വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളായ അയോ, കാലിസ്റ്റ, യൂറോപ്പ, ഗാനിമീഡ് എന്നിവ കണ്ടെത്തിയത് ഗലീലിയോ ഗലീലിയാണ്. ഗലീലിയോ ഗലീലി ജീവിച്ചിരുന്ന കാലഘട്ടം 16-17 നൂറ്റാണ്ടുകളിലായിട്ടാണ്. അതായത് 1564 മുതൽ 1642 വരെയാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം. ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഇടയിൽ സൂര്യനെ വലം വയ്ക്കുന്ന പാറ കഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ. ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഇടയിൽ സൂര്യനെ വലം വയ്ക്കുന്ന പാറ കഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ. സൂര്യനെ വലം വയ്ക്കാൻ 84 വർഷമെടുക്കുന്ന ഗ്രഹം ഏതാണ്? യുറാനസ്. സൂര്യനെ വലം വയ്ക്കാൻ 84 വർഷമെടുക്കുന്ന ഗ്രഹം യുറാനസാണ്. സൂര്യനെ വലം വയ്ക്കാൻ 164 വർഷമെടുക്കുന്ന ഗ്രഹം നെപ്റ്റ്യൂണുമാണ്. സൂര്യനെ വലം വയ്ക്കാൻ 164 വർഷമെടുക്കുന്ന ഗ്രഹം ഏതാണ്? നെപ്റ്റ്യൂൺ. സൗരയൂഥത്തിൽ ശയന പ്രദക്ഷിണം നടത്തുന്ന ഗ്രഹം ഏതാണ്? യുറാനസ്. അതുകൊണ്ട് തന്നെ ഉരുളുന്ന ഗ്രഹം, കിടക്കുന്ന ഗ്രഹം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് യുറാനസാണ്. ഉരുളുന്ന ഗ്രഹം, കിടക്കുന്ന ഗ്രഹം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് യുറാനസാണ്. വാഹനങ്ങളുടെ ചക്രം പോലെ കറങ്ങുന്ന ഗ്രഹം ഏതാണ്? യുറാനസ്. വാഹനങ്ങളുടെ ചക്രം പോലെ കറങ്ങുന്ന ഗ്രഹം യുറാനസാണ്. പ്ലൂട്ടോയ്ക്ക് ഗ്രഹപദവി നഷ്ടമായ വർഷം ഏതാണ്? 2006. പ്ലൂട്ടോയ്ക്ക് ഗ്രഹപദവി നഷ്ടമായ വർഷം 2006. പ്ലൂട്ടോയുടെ ഉപഗ്രഹത്തിൻ്റെ പേരെന്താണ്? ഷാരോൺ. പ്ലൂട്ടോയുടെ ഉപഗ്രഹമാണ് ഷാരോൺ. ഏത് ഗ്രഹത്തിലാണ് സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത്? ശുക്രൻ. ശുക്രൻ ആണ് സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത്. ഇന്ത്യയിൽ സാമ്പത്തിക വർഷം കണക്കാക്കുന്നത് എന്നു മുതൽ എന്നുവരെയാണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ.
ഇന്ത്യയിൽ സാമ്പത്തിക വർഷം കണക്കാക്കുന്ന ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഏറ്റവും അവസാനമായി കണ്ടെത്തിയ വാൽനക്ഷത്രം ഏതാണ്? ഐസൺ. ഐസൺ എന്ന വാൽനക്ഷത്രത്തെ കണ്ടെത്തിയ വർഷം 2013 ആണ്. ബഹിരാകാശത്തു നിന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പല വലിപ്പത്തിലുള്ള പാറ കഷ്ണങ്ങളാണ് ഉൽക്കകൾ എന്നറിയപ്പെടുന്നത്. ബഹിരാകാശത്തു നിന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പല വലിപ്പത്തിലുള്ള പാറ കഷ്ണങ്ങളാണ് ഉൽക്കകൾ. കത്തിത്തീരാതെ ഭൂമിയിലേക്ക് വീഴുന്ന ഉൽക്കകളുടെ അവശിഷ്ടങ്ങളാണ് ഉൽക്കാശിലകൾ. കത്തിത്തീരാതെ ഭൂമിയിലേക്ക് വീഴുന്ന ഉൽക്കകളുടെ അവശിഷ്ടങ്ങളാണ് ഉൽക്കാശിലകൾ. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? സൂര്യൻ. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം സൂര്യനാണ്. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സി ഏതാണ്? ക്ഷീരപഥം അഥവാ ആകാശഗംഗ. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സി ക്ഷീരപഥമാണ്. ഈ ആകാശഗംഗ എന്നറിയപ്പെടുന്നതും ക്ഷീരപഥം തന്നെയാണ്. ഇന്ത്യയുടെ ആദ്യ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം ഏതാണ്? ദക്ഷിണ ഗംഗോത്രി. ഇന്ത്യയുടെ ആദ്യ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം ദക്ഷിണ ഗംഗോത്രിയാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം ഏതാണ്? മൈത്രി. ഇന്ത്യയുടെ രണ്ടാമത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രമാണ് മൈത്രി. ഇന്ത്യയുടെ മൂന്നാമത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം ഏതാണ്? ഭാരതി. ഇന്ത്യയുടെ മൂന്നാമത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രമാണ് ഭാരതി. ഇന്ത്യയുടെ ആദ്യ ആർട്ടിക് ഗവേഷണ കേന്ദ്രം ഏതാണ്? ഹിമാദ്രി. ഇന്ത്യയുടെ ആദ്യ ആർട്ടിക് ഗവേഷണ കേന്ദ്രം ഹിമാദ്രിയാണ്. ഇന്ത്യയ്ക്ക് പുറത്ത് ആദ്യമായി ഒരു ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് എവിടെയാണ്? ദക്ഷിണ ഗംഗോത്രിയിൽ. 1983 ദക്ഷിണ ഗംഗോത്രിയിൽ ഒരു പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത്. സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിൽ കൂടുതൽ ഉയരത്തിലുള്ള പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് മലനാട് എന്ന പേരിലാണ്. സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളാണ് മലനാട്. തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന മലനിര അറിയപ്പെടുന്ന പേരെന്താണ്? പശ്ചിമഘട്ടം. തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന മലനിരയാണ് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടം അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ്? സഹ്യാദ്രി എന്ന് മഹാരാഷ്ട്രയിലും കേരളത്തിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്ന പേര് സഹ്യപർവ്വതം എന്നുമാണ്. പശ്ചിമഘട്ടം മഹാരാഷ്ട്രയിൽ അറിയപ്പെടുന്ന പേരെന്താണ്? സഹ്യാദ്രി. പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്ന പേര് സഹ്യപർവ്വതം എന്നുമാണ്. സൈലൻ്റ് വാലി സ്ഥിതി ചെയ്യുന്ന ഏത് താലൂക്കിലാണ്? മണ്ണാർകാട്. പാലക്കാട് ജില്ലയിൽ മണ്ണാർകാട് താലൂക്കിലാണ് സൈലൻ്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ കേന്ദ്രം എവിടെയാണ്? സൈലൻ്റ് വാലിയാണ്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ കേന്ദ്രമാണ് സൈലൻ്റ് വാലി. സമുദ്രനിരപ്പിൽ നിന്നും എത്ര ഉയരത്തിലുള്ള പ്രദേശങ്ങളാണ് ഇടനാട്? 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളാണ് ഇടനാട്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗം അറിയപ്പെടുന്ന തീരപ്രദേശം എന്നാണ്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് തീരപ്രദേശം. കേരളത്തിൽ കൂടുതൽ മഴ ലഭിക്കുന്ന കാലം ഏതാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ്. കേരളത്തിൽ ഇടവപ്പാതി കാലവർഷം എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ മഴ ലഭിക്കുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. കേരളത്തിൽ ഇടവപ്പാതി കാലവർഷം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ്. തുലാവർഷം എന്നറിയപ്പെടുന്ന വടക്ക് കിഴക്കൻ മൺസൂണാണ്. ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് തുലാവർഷ മഴ അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ മൺസൂൺ മഴ ലഭ്യമാകുന്നത്. വൈകുന്നേരങ്ങളിൽ ഇടിയോടുകൂടിയ മഴ ഏത് കാലത്തിൻ്റെ പ്രത്യേകതയാണ്? തുലാവർഷത്തിൻ്റെ. വൈകുന്നേരങ്ങളിൽ ഇടിയോടുകൂടിയ മഴ തുലാവർഷത്തിൻ്റെ പ്രത്യേകതയാണ്. പശ്ചിമഘട്ടത്തിൽ ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 44. പശ്ചിമഘട്ടത്തിൽ ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം 44. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 41. കേരളത്തിൽ ആകെ 44 നദികളാണ്. ഇതിൽ 41 എണ്ണവും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. 3 നദികൾ കിഴക്കോട്ട് ഒഴുകുന്നുണ്ട്. ഈ കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. കേരളത്തിലെ നീളം കൂടിയ നദി ഏതാണ്? പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. കാൽനൂറ്റാണ്ട് മുമ്പ് വറ്റി വരണ്ടു പോയി ഇപ്പോൾ പുനർജനിക്കുന്ന അട്ടപ്പാടിയിലെ പുഴ ഏതാണ്? കൊടുങ്ങരപ്പളം പുഴ.
കാൽനൂറ്റാണ്ട് മുമ്പ് വറ്റി വരണ്ടുപോയി. ഇപ്പോൾ പുനർജനിക്കുന്ന അട്ടപ്പാടിയിലെ പുഴയാണ് കൊടുങ്ങരപ്പളം പുഴ. കൊടുങ്ങരപ്പളം പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? തമിഴ്നാട്ടിലെ പെരുമാൾ മുടി. കൊടുങ്ങരപ്പളം പുഴയുടെ ഉത്ഭവസ്ഥാനം തമിഴ്നാട്ടിലെ പെരുമാൾ മുടിയാണ്. കൊടുങ്ങരപ്പളം പുഴയുടെ പതനസ്ഥാനം എവിടെയാണ്? ഭവാനിപ്പുഴ. കൊടുങ്ങരപ്പളം പുഴയുടെ പതനസ്ഥാനം ഭവാനിപ്പുഴയാണ്. കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളാണ് കായലുകൾ എന്നറിയപ്പെടുന്നത്. എന്നാൽ കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങളാണ് തടാകങ്ങൾ എന്ന പേരിലും അറിയപ്പെടുന്നത്. അപ്പോൾ ഈ കായലുകളും തടാകങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളെയാണ് നമ്മൾ കായലുകൾ എന്ന് വിളിക്കുന്നത്. എന്നാൽ കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങളാണ് തടാകങ്ങൾ. കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായൽ ഏതെല്ലാം ജില്ലകളിലാണ് വ്യാപിച്ചു കിടക്കുന്നത്? ആലപ്പുഴ, കോട്ടയം, എറണാകുളം. വേമ്പനാട്ട് കായൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ ജില്ലകളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട കായലാണ്. കേരളത്തിൽ വിളവെടുപ്പുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഉത്സവം ഏതാണ്? ഓണം. കേരളത്തിൽ വിളയിറക്ക് ആഘോഷമാണ് വിഷു. കേരളത്തിൽ വിളവെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഉത്സവം ഓണവും വിളയിറക്കുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷവും വിഷുവുമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം ഏതാണ്? ചിറാപുഞ്ചി. മേഘാലയയിലെ ചിറാപുഞ്ചിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം ചിറാപുഞ്ചി എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം മൗസിൻ ഡാമിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. അപ്പോൾ അത് ഒരു തെറ്റായ വിവരമാണ്. മുമ്പ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരുന്ന സ്ഥലമായിരുന്നു ചിറാപുഞ്ചി. നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം എവിടെയാണ്? മേഘാലയയിലെ തന്നെ മൗസിൻ ഡാമാണ്. അതൊന്ന് ശ്രദ്ധിച്ചു പഠിക്കുക. ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്ന മാസങ്ങൾ ഏതൊക്കെയാണ്? ഡിസംബർ, ഫെബ്രുവരി മാസങ്ങൾ. ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്ന മാസങ്ങൾ ഡിസംബർ, ഫെബ്രുവരി മാസങ്ങളാണ്. ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്ന മാസങ്ങൾ ഏതൊക്കെയാണ്? മാർച്ച് മുതൽ മെയ് വരെ. ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്ന മാസങ്ങൾ മാർച്ച് മുതൽ മെയ് വരെയാണ്. സസ്യങ്ങളിൽ കാണുന്ന പച്ച നിറമുള്ള വർണ്ണകം ഏതാണ്? ഹരിതകമാണ്. സസ്യങ്ങളിൽ കാണുന്ന പച്ച നിറമുള്ള വർണ്ണകം ഹരിതകമാണ്. ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നത് ഹരിതകമാണ്. ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നത് ഹരിതകമാണ്. സസ്യങ്ങൾ പകൽ സമയം പുറത്തുവിടുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. സസ്യങ്ങൾ പകൽ സമയം പുറത്തുവിടുന്ന വാതകം ഓക്സിജനാണ്. ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്നത് വർണ്ണകങ്ങളാണ്. മഞ്ഞ നിറമുള്ള ഇലകളിൽ കാണുന്ന വർണ്ണകം ഏതാണ്? സാന്തോഫിൽ. മഞ്ഞ നിറമുള്ള ഇലകളിൽ കാണപ്പെടുന്ന വർണ്ണകം സാന്തോഫില്ലാണ്. ഓറഞ്ചും മഞ്ഞയും കലർന്ന ഇലകളിൽ കാണുന്ന വർണ്ണകം ഏതാണ്? കരോട്ടിൻ. ഓറഞ്ചും മഞ്ഞയും കലർന്ന ഇലകളിൽ കാണപ്പെടുന്ന വർണ്ണകം കരോട്ടിനാണ്. ചുവപ്പ് നിറമുള്ള ഇലകളിൽ കാണുന്ന വർണ്ണകം ഏതാണ്? ആന്തോസയാനിൻ. ചുവപ്പ് നിറമുള്ള ഇലകളിൽ കാണുന്ന വർണ്ണകം ആന്തോസയാനിനാണ്. വാസസ്ഥലത്തിനായി മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ. വാസസ്ഥലത്തിനായി മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏതാണ്? എപ്പിഫൈറ്റുകൾ. എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണം ഏതാണ്? മരവാഴയും ഓർക്കിഡും. എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ് മരവാഴയും ഓർക്കിഡും. ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം ഏതാണ്? റെഫ്ലീഷ്യ. ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം റെഫ്ലീഷ്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമായ റെഫ്ലീഷ്യ ഏത് വിഭാഗത്തിൽ പെടുന്ന സസ്യമാണ്? പരാദ സസ്യം. ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമായ റെഫ്ലീഷ്യ പരാദ സസ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ആതിഥേയരായ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് പൂർണ്ണ പരാദങ്ങൾ. പൂർണ്ണ പരാദങ്ങൾക്ക് ഉദാഹരണം മൂടില്ലാത്ത ആളിയാണ്. ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? പൂർണ്ണ പരാദങ്ങൾ. പൂർണ്ണ പരാദങ്ങൾക്ക് ഉദാഹരണം എന്താണ്? മൂടില്ലാത്താളി. ജീർണാവശിഷ്ടങ്ങളിൽ നിന്നും പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളാണ് ശവോപജീവികൾ. ജീർണാവശിഷ്ടങ്ങളിൽ നിന്നും പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളാണ് ശവോപജീവികൾ. മറ്റുള്ള ചെടികളിൽ പടർന്ന് കയറുന്ന ദുർബല കാണ്ട സസ്യങ്ങളാണ് ആരോഹികൾ. മറ്റുള്ള ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല കാണ്ട സസ്യങ്ങളാണ് ആരോഹികൾ. ആരോഹികൾക്ക് ഉദാഹരണം എന്താണ്?
കുരുമുളക്, പാവൽ, പടവലം. കുരുമുളകും പാവലും പടവലവുമൊക്കെ ആരോഗ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. പ്രധാനങ്ങൾ എന്നാൽ എന്താണ്? മറ്റു ചെടികളെ ചുറ്റിപ്പിടിക്കുന്നതിനായി ആരോഗ്യങ്ങളിൽ കാണപ്പെടുന്ന സ്പ്രിംഗ് പോലുള്ള ഭാഗങ്ങളാണ് പ്രധാനങ്ങൾ. നിലത്ത് പടർന്നു വളരുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളാണ് ഇഴവള്ളികൾ. നിലത്ത് പടർന്നു വളരുന്ന ദുർബലകാണ്ട സസ്യങ്ങളാണ് ഇഴവള്ളികൾ. ഇഴവള്ളികൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? മധുരക്കിഴങ്ങ്, കൊടങ്ങൾ, സ്ട്രോബെറി എന്നിവയാണ്. പേരാലിൽ കാണുന്നത് ഏതുതരം വേരുകളാണ്? താങ്ങ് വേരുകൾ. പേരാലിൽ കാണപ്പെടുന്ന താങ്ങ് വേരുകളാണ്. ഒരു ചെടിയുടെ തണ്ടിൽ നിന്നും വേരുകൾ താഴേക്ക് വളരുകയാണെങ്കിൽ അത്തരം വേരുകൾ അറിയപ്പെടുന്ന പേര് പൊയ്ക്കാൽ വേരുകൾ എന്നാണ്. ഒരു ചെടിയുടെ തണ്ടിൽ നിന്നും വേരുകൾ താഴേക്ക് വളരുകയാണെങ്കിൽ അത്തരം വേരുകളെ വിളിക്കുന്ന പേരെന്താണ്? പൊയ്ക്കാൽ വേരുകൾ. ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന കണ്ടൽ ചെടികളുടെ വേരിൻ്റെ അറ്റം അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കുന്നു. വാതക വിനിമയത്തിന് സഹായിക്കുന്ന ഇത്തരം വേരുകൾ അറിയപ്പെടുന്നത് ശ്വസന വേരുകൾ എന്നാണ്. കണ്ടൽ ചെടികളുടെയൊക്കെ വേരിൻ്റെ അറ്റത്ത് അന്തരീക്ഷത്തിലേക്ക് വേരിൻ്റെ അറ്റ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന കാണാം. ഇത് വാതക വിനിമയത്തിന് സഹായിക്കുന്ന ഇത്തരം വേരുകൾ അറിയപ്പെടുന്നത് ശ്വസന വേരുകൾ എന്ന പേരിലാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.